गुड मॉर्णिंग अब ना मैथ्स सेकंड चैप्टर स्टार्ट सेकंड चैप्टर सर्कल्स ओके अब ना सर्कल्स जस्ट इंट्रोडक्शन अब सर्कल अलग वृत्त अलग जस्ट नोक सर्कल वर की अलग सर्कुलर शेपिल सर्कल अंपस वर के संभव सर्कल रेडियस सर्कि अल सर्कि मेन पढ़ीस पढ़ी डयामीटर पढ़ी कोड पढ़ी अंदर सर्कि पढ़ा जस्ट नमक नोक ओके आदमी ओके सेंटरी ई सर्कि ऐसी सर्कि दूर अलडीस अड़ीस इतडीस 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 एर्कि दूर रेडीस नोक सैकि 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 वील नोक अल सर्कि वील लाइनस अब सर्कि एक्सापि पेट नोक अगर और षेपिल ना वील अरे सैकल वील अरे अलग अब सेंटरी ई सर्कि डिस्टनसा रेडियस ओके अब ना डयामीटर नोक ओके रेडियस आर मनसा या डयामीटर नोक डयामीटर सेंटरी पास अभी या डयामीटर अलडीस इरटी डयमीटर इतडीस रेडीस रूमीर डयमीटर अलग सेंटरी डिस्टेंस सेंटरी डिस्टेंस अंदर डयमीटर ओके सेंटरी पास रुपये टेडीस सेंटरी तुंगी सर्कि और टू डयमीटर आना सेंटरी पास सर्कि रुपये टेल कूड़ा डीटेल पर डयमीटर इन सोरी इन डयमीटर वर की डयमीटर वर की डयमीटर वर की अलग इन वे नमुक डयमीटर वर की डयमीटर डयमीटर रेडियस इरटी आडियस पत्नी डयमीटर टू इंटू टेन 20 डयमीटर ओके डयमीटर रेडियस कुमें आर इज ईक्वल टू डी बाय टू रेडियस डयामीटर पगुति ओके डयमीटर 15 तरानी आर क्या डयमीटर 50 आर क्या 50 डिवाइड बाय टू इज ईक्वल टू 25 ओके अब इक्वेशन अब डयमीटर रेडियस इरटी आ रेडियस डयमीटर पगुति आगे अलग एट पढ़ी नी क्यों अब पढ़ कोड पढ़ कोड रुपये टच सेंटरी पास सेंटरी सर्कि रुपये जॉइन लाइन कोड अलग या ओके डयमीटर मलया व्यासम रेडियस मलया आर अब या अगर कोड ऐसी रुपये ना ओके अब रुपये ना सर्कि रुपये ना जॉइन लाइन वैच्छे अब कोड प्रत्येक सेंटरी पास निर्बंधी सेंटरी पास कोडाण डयमीटर ओके सेंटरी पास डयमीटर मार ओके जस्ट इंट्रोडक्शन पर तौर ओके नमुक जस्ट पाठे कैरी मेन मेन पॉइंट्स या पर डयामीटर
If we join the ends of a diameter of a circle to the point on a circle, we will get a right angle. If a pair of lines drawn from the ends of a diameter of a circle are perpendicular to each other, then they meet on the circle. They meet on the circle.
എസ് ഓപ്പോസിറ്റ് ആണ് സെയിം കാര്യം തന്നെ എസ് തിരിച്ചു പറഞ്ഞല്ലേ അതിലും അത് തന്നെയാണ് പറയുന്നത് നെക്സ്റ്റ് ബോക്സ് അത് തന്നെയാണ് പറയുന്നത് ഓൾ പെയർസ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ഡ്രോൺ ഫ്രോം ദ എൻഡ്സ് ഓഫ് എ ഫിക്സ്ഡ് ലൈൻ മീറ്റ് ഓൺ എ സർക്കിൾ വിത്ത് ദാറ്റ് ലൈനസ് ഡയമീറ്റർ നമ്മൾ ഒരു ലൈനിൻ്റെ രണ്ട് തുമ്പത്തൊന്നും ലൈൻസ് വരച്ചു ഓക്കെ അത് 90 ഡിഗ്രി ഫോം ചെയ്തു സർക്കിളിനെ മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ച് വരയില്ലേ ഈ വരച്ച് വര ഈ രണ്ട് ലൈൻമേന്നാണ് നമ്മൾ ആ ലൈൻസ് സ്റ്റാർട്ട് ചെയ്തത് അത് ഈ വരാന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു തീരത്തിന് തന്നെ രണ്ട് മൂന്നായിട്ട് നമ്മൾ തിരിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞെന്താണ് സർക്കിളിൻ്റെ ഡയാമീറ്റർ ഓക്കെ സർക്കിളിൻ്റെ ഡയാമീറ്ററാണ് ഈ സർക്കിളിൻ്റെ ഡയാമീറ്ററിൽ നിന്ന് എന്താണ് ഡയാമീറ്റർ രണ്ടും ഈ സർക്കിളിൻ്റെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം ഇങ്ങനെയായിട്ട് ഒരു സർക്കിൾ സർക്കിളിൻ്റെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് ആണ് ഫസ്റ്റ് തിയറം പറഞ്ഞത് ഈ സെക്കൻഡ് തിയറം പറഞ്ഞത് എന്താണ് ഈ ഡയാമീറ്ററിൻ്റെ രണ്ട് എൻസ് ചെയ്യും ഓക്കെ ഡയമീറ്ററിൻ്റെ രണ്ട് എൻസ് ചെയ്യുന്നത് പെർപ്പൻഡിക്കുലർ ആയിട്ട് രണ്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് 90 ഡിഗ്രി ഫോം ചെയ്യണം നടക്കും പെർപ്പൻഡിക്കുലർ വെച്ചാൽ 90 ഡിഗ്രി ഫോം ചെയ്യും ഓക്കെ ഈ ലൈനും പെർപ്പൻഡിക്കുലർ ആയാൽ നമ്മുടെ 90 ഡിഗ്രി വരും അല്ലേ അങ്ങനെ 90 ഡിഗ്രി ആണ് ഈ രണ്ട് ലൈൻസും എന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ എന്താണ് ഈ ട്രയാങ്കിൾ നമുക്ക് പറയാം ഈ ട്രയാങ്കിൾ ഈസ് ഓൺ ദ സർക്കിൾ എന്ന് പറയാം എന്താണ് സർക്കിളിനായിരിക്കും ഈ എഡ്ജ് മീറ്റ് ചെയ്യുന്നത് ഓക്കെ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് സർക്കിളിനെ ഓൺ ദ സർക്കിളായിരിക്കും എന്നാണ് പറയുന്നത് 90 ഡിഗ്രി ആണ് ആംഗിൾസ് എന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്യുന്ന സർക്കിളിക്കടെ ആയിരിക്കും സർക്കിളിൻ്റെ പോയിന്റിക്കടെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നതാണ് വേറൊരു തിയറത്തിൽ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് തേർഡ് പറയുന്നത് എന്താണ് മൂന്നാമത്തെ ബോക്സിൽ പറയുന്നത് എന്താണ് ഇങ്ങനെ രണ്ട് ലൈൻസ് ഉണ്ട് ഓക്കെ നമ്മൾ ഒരു ലൈനിൻ്റെ രണ്ടറ്റത്തു നിന്നും രണ്ട് ലൈൻസ് വരച്ചു ഓക്കെ ഒരു ലൈനിൻ്റെ രണ്ടറ്റത്തു നിന്നും ലൈൻസ് വരച്ചു അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അത് പെർപെൻഡിക്കുലർ ആണ് അത് സർക്കിളിൻ്റെ കൂടെ ആണ് ടച്ച് ചെയ്യുന്നത് അല്ലേ അത് സർക്കിളിൻ്റെ ടച്ച് ചെയ്യണ ഇതാണ് എങ്കിൽ ഈ വരച്ച വര നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വര ആ വര എന്ന് പറയുന്നത് ഈ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും ഉണ്ടോ അപ്പോൾ ഒരു ഇക്വേഷനെ തന്നെയാണ് നമ്മൾ ഒരു തിയറത്തിന് തന്നെ രണ്ട് മൂന്ന് രീതിയിൽ മാറ്റി പറയുന്നുള്ളൂ ഓക്കെ ഫസ്റ്റ് പറഞ്ഞത് സർക്കിളിൽ രണ്ട് ഡയമീറ്റർ രണ്ട് പോയിന്റ്സ് സർക്കിളിൽ ഒരു പോയിന്റിലേക്ക് കൂട്ടി മുട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 90 ഡിഗ്രി കിട്ടും അങ്ങനെ 90 ഡിഗ്രി ആണ് ആംഗിൾസ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സർക്കിളിൻ്റെ ആയിരിക്കും ആ ജോയിൻ ചെയ്യുന്നത് ഓക്കെ ഇനി മൂന്നാമത് പറയുന്നതാണ് ഈ അങ്ങനെ ഇങ്ങനെ രണ്ട് ലൈൻസ് നമ്മൾ വരച്ചു അത് 90 ഡിഗ്രി ആണ് സർക്കിളിൻ്റെ കൂടെ പാസ് ചെയ്യുന്നു എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ച വരയില്ലേ എ ബി എന്ന് പറഞ്ഞ പോലെ ഡയമീറ്റർ ആയിരിക്കും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ഒരു തീരം പഠിച്ചാൽ മതി അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവരും മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇടാൻ പറ്റും ഓക്കെ ഒരു തീരം തന്നെ നമ്മൾ മൂന്ന് രീതിയിൽ പറയുന്നത് തന്നെ ഉള്ളൂ ഒരു കാര്യം തന്നെ മൂന്ന് രീതിയിൽ പറയും അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് വെക്കാം ഓക്കെ അല്ല എന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മുമ്പ് പറയാനുള്ളത് മിസ്റ്റർ ഒന്ന് പറഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് പോകും സർക്കിൾ വരച്ചു ഓക്കെ വിത്ത് എ ബി എസ് ഡയമീറ്റർ എ ബി ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു നമ്മളിങ്ങനെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തു സർക്കിളിൽ ഒരു പോയിന്റ് മീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ പഠിച്ചു ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി അത് പഠിച്ചു ഓക്കെ നമ്മൾ സർക്കിളിനെയാണ് ഈ രണ്ട് ലൈൻസ് ടച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 90 ഡിഗ്രി ആണ് ഫോം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ സർക്കിളിൻ്റെ പുറത്തേക്ക് സർക്കിളിൻ്റെ പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വീണു ഓക്കെ സർക്കിളിനെ മുട്ടിയില്ല സർക്കിളിൻ്റെ പുറത്തേക്ക് പോയി അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തോരം എന്തായിരിക്കും നമ്മൾ ചോദ്യം 90 ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രീൻ്റെ മുകളിലായിരിക്കും അത് 90 ഡിഗ്രീന് ചെറുതായിരിക്കും എന്തായിരിക്കും എപ്പോഴും 90 ഡിഗ്രീന് ചെറുതായിരിക്കും നമുക്കിവിടെ മുകളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രി നമ്മളെ പറയാ സർക്കിളിനെയാണ് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും ഇനി സർക്കിളിൻ്റെ പുറത്താണ് ഈ ആംഗിൾസ് ഈ ലൈൻസ് രണ്ട് ടച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രീനേക്കാൾ ചെറുതായിരിക്കും കൂടുതലല്ല എന്താണ് ലെസ് ദാൻ 90 ആയിരിക്കും ഓക്കെ ലെസ് ദാൻ 90 ലെസ് ദാൻ 90 ഡിഗ്രി ഓക്കെ പിന്നെന്താണ് നമ്മൾ പറഞ്ഞത് ഇനിയും അപ്പോൾ അതാണെങ്കിൽ പുറത്തേക്ക് വന്ന കാര്യം പഠിച്ചു അല്ലേ ഇനി നമ്മൾ അകത്താണ് കൂട്ടിമുട്ടണമെന്നുണ്ടെങ്കിൽ
ഓക്കേ ഇനി എന്താണ് ഈ ലൈൻസ് ഇങ്ങനെ വെച്ച് നോക്കിയോ ഇങ്ങനെ വന്ന് നോക്കിയോ ഓക്കെ അപ്പൊ എന്താണ് സർക്കിളിന്റെ ഉള്ളിലാണ് സർക്കിളിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ പറയുന്ന കോളം എന്തായിരിക്കും 90 ഡിഗ്രീനേക്കാളും കൂടുതലായിരിക്കും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും അപ്പൊ ഈ മൂന്ന് കാര്യമാണ് പഠിക്കാനുള്ളത് അപ്പൊ അങ്ങനെയായിട്ട് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ എന്താണ് പഠിക്കേണ്ടത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അപ്പൊ എന്താ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി 90 ഡിഗ്രീനേക്കാളും വലിയതായിരിക്കും ഓക്കെ അപ്പൊ എന്താ മൂന്ന് കാര്യം പഠിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രണ്ട് ലൈൻസ് ഡയാമീറ്റർ ഉണ്ട് അല്ലെ രണ്ട് ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് തുടങ്ങി സർക്കിൾ ടച്ച് ചെയ്തിട്ട് വേറെ പോയിന്റിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഓൺ ദ സർക്കിളാണ് ഇവിടെ മീറ്റിംഗ് രണ്ട് ലൈൻസും ഇവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഈ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്നത് സർക്കിളിനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇനി രണ്ട് ലൈൻസ് സർക്കിളിന്റെ പുറത്തേക്ക് പോയിട്ടാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എപ്പോൾ 90 ഡിഗ്രി വലുതല്ല ചെറുതായിരിക്കും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇനി എന്താണ് ഇനി സർക്കിളിന്റെ ഉള്ളിലാണ് രണ്ട് ലൈൻസും കൂട്ടിമുട്ടണെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പൊ മൂന്ന് കാര്യം ഓർക്കുക സർക്കിളിനെ ആണെങ്കിൽ 90 ഡിഗ്രി ഓൺ ദ സർക്കിൾ ഓക്കെ ഓൺ ദ സർക്കിൾ ഓൺ ദ സർക്കിൾ 90 ഡിഗ്രി ഓക്കെ എന്താണ് ഔട്ട് ഓഫ് സർക്കിൾ സർക്കിളിന്റെ പുറത്താണെങ്കിൽ ഓക്കെ സർക്കിളിന് പുറമെയാണ് പുറമെയാണ് രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആയിരിക്കും ഓക്കെ എന്താണ് ഇൻസൈഡ് ദ സർക്കിൾ ആണ് ഔട്ട്സൈഡ് ദ സർക്കിൾ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി സർക്കിളിന്റെ ഇൻസൈഡ് സർക്കിളിന്റെ ഉള്ളിലാണ് കൂട്ടിമുട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 90 ഡിഗ്രീനേക്കാളും വലിയതായിരിക്കും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഓക്കെ അപ്പൊ ഈ മൂന്ന് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കും ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും ഓക്കെ ബട്ട് സർക്കിളിനെയാണ് ടച്ച് ചെയ്യുന്നത് വൃത്തത്തിലാണ് രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും ഫോം ചെയ്യുക ഓക്കെ ഇനി സർക്കിളിന് പുറത്ത് പോകാന്നുണ്ടെങ്കിൽ അത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും ഇനി സർക്കിളിന്റെ ഉള്ളിലാണ് രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പൊ ഈ മൂന്ന് പോയിന്റ്സ് നിങ്ങൾ മറക്കരുത് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട് അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം അല്ലേ എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലം തന്നെയാണത് അപ്പൊ പേജ് നമ്പർ 42 ഫസ്റ്റ് ക്വസ്റ്റ്യൻ സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാംഗിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയാമീറ്റർ ഫൈൻഡ് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാംഗിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ഓർ ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ അപ്പൊ നമുക്ക് മൂന്ന് ട്രയാംഗിൾസ് തന്നിട്ടുണ്ട് അല്ലെ എന്താണ് മൂന്ന് ട്രയാംഗിൾസിന്റെ ബേസ് സെയിം അല്ലേ അപ്പൊ അതാണ് ഡയാമീറ്റർ ഒക്കെ എടുക്കാൻ പറഞ്ഞത് ഓക്കെ നമ്മുടെ മൂന്ന് ട്രയാംഗിൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ കാണുന്നത് ആരാധനയായിരിക്കും നമ്മൾ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം മൂന്ന് ട്രയാംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ എത്ര ആംഗിളിൻ്റെ തന്നിട്ടുണ്ട് എന്നു പറയുന്നത് വൺ ടെൻ ഡിഗ്രി ഓക്കെ അടുത്തെന്ന് പറയുന്നത് എന്താണ് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് സൂചിപ്പിക്കുന്നത് എന്താണ് ഞാൻ എൻ്റെ മുകളിൽ വേറൊരു ആംഗിൾ തന്നിട്ടുണ്ട് ഇങ്ങനെ 70 ഡിഗ്രി തന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ചോദിച്ചാണ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാംഗിൾ ഇൻ ദി പിക്ചേഴ്സ് ഡയമീറ്റർ അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പോകുക എങ്ങനെയാണ് ഈ ട്രയാംഗിളിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് നോക്കി സെയിം ബേസ് അല്ലേ ഈ സെയിം ബേസിൽ നിന്നാണ് ഈ മൂന്ന് ട്രയാംഗിൾ വരച്ചത് അപ്പോൾ ഇത് ഡയമീറ്റർ ആക്കിയിട്ട് സർക്കിൾ വരയ്ക്കാം ഓക്കെ ഈ ഇത് ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കാന്നുണ്ടെങ്കിൽ അല്ലേ ഈ മൂന്ന് ട്രയാംഗിൾസ് ഇപ്പോൾ ഇത് ട്രയാംഗിൾ ആണ് അല്ലേ ഇത് പേര് കൊടുത്തിട്ടുണ്ടോ ഇത് ഇത് മൂന്നും ഇതൊരു ഫസ്റ്റ് ട്രയാംഗിൾ ഇത് സെക്കൻഡ് ട്രയാംഗിൾ ഇത് തേർഡ് ട്രയാംഗിൾ ഈ മൂന്ന് ട്രയാംഗിൾസ് എവിടെയൊക്കെയാണ് വരിക സർക്കിൾ ഏത് ട്രയാംഗിളിൻ്റെ എതിരെ ആയിരിക്കും സർക്കിൾ പോകുന്നതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഏത് ഈ ട്രയാംഗിൾ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും പുറത്തായിരിക്കും ഈ ട്രയാംഗിൾ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും പുറത്തായിരിക്കും സർക്കിളിനെ ആയിരിക്കും മൂന്ന് കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാംഗിൾ ഈ മൂന്ന് ട്രയാംഗിളിൻ്റെ മൂല മുകളിലത്തെ മൂല സർക്കിളിനെ ടച്ച് ചെയ്യുന്നതാണോ അത് സർക്കിളിൻ്റെ പുറത്തേക്കാണോ പോകുന്നത് അത് സർക്കിളിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നതെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്
अब सेंटर 90 डिग्री फॉर्म चेयनेन्नुंडेंगिल अब एवडेक्के आयिरिक्कुम पोवा अब आ सर्कलमे आयिरिक्कुम ऑन द सर्कल आणेन्नु पोरु अल्ले ऑन द सर्कल आणेन्नु पोरुंडे आंगल्स 90 डिग्री आणेन्नुंडेंगिल अब ऑन द सर्कल आयिरिक्कुम अल्ले अब एंताण एदर वळे डिग्री पोवा सर्कल 90 डिग्री अल्ले अब इदाण 90 डिग्री अब फर्स्ट ट्रायंगल इदाण 110 डिग्री फर्स्ट ट्रायंगल 110 डिग्री आयिरिक्कुम अप्पोळ 90 डिग्रीनेक्काळ ग्रेटर आण अल्ले अब मनसा या 90 डिग्री मेले आगे मनसिग्री अल ए सर्कल अर्कल सर्कि डिग्री सर्कल सर्कल ऑन द सर्कल ट्रायंगल ऑन द सर्कल सर्कल में ओके इन थर्ड ट्रायंगल 70 डिग्री अल सी डिग्री 70 डिग्री लेस दैन 90 डिग्री सो द थर्ड ट्रायंगल थर्ड ट्रायंगल आउटसाइड द सर्कल सर्कल ट्रायंगल सर्कल नोकिए तेर्ड ट्रयांगल 70 डिग्री नोकिए 70 डिग्री 90 डिग्री चुदा अल 90 डिग्री चुदायको नमक का पटू ई ट्रयांगल 70 डिग्री आई फोम ट्रयांगल लाइज सर्कि पुरता ओके अब अगर का करक्ट पू सर्कि पुरता ट्रयांगल फोम अब सर्कलमें सर्कि अगत ओके अब क्यों मरक 90 डिग्री आई ऑन द सर्कल 90 डिग्री वलुदाणी इन सैड द सर्कल 90 डिग्री चुदाणी औट सैड द सर्कल ओके फस्ट ना पढ़ी कहान मूंट इंपॉर्ट इन एक्साम चोद जस्ट एक्साम आंसर वे स्टेपी कंपिड़ा पेट अल डायगनल ओके क्वाड्रिलेटरल फोर आंगल्स आंगल आंगल सम ऑफ ऑल आंगल्स ऑफ ए चतुर्भुजत्तिन्टे कूट्टिक्कुम्पोल कितना ट्रायंगल 180 आंगल्स कूट्टिक्कुम्पोल 180 इवडे नाल आंगल्स कूट्टिक्कुम्पोल 360
क्लास पढ़े अल मे आंगि कूटे कूट क्री सिक्सटी आंगि सी कंपिड़ा आंगि ए प्लस आंगि बी प्लस आंगि डी प्लस आंगि सी त्री सिक्सटी डिग्री अलग क्वाडर लाटरल एल आंगिस् कूट त्री सिक्सटी आदि रूल ओके आंगि ए वन नोट फाइव डिग्री प्लस बी वन टेन डिग्री डी फिफ्टी फाइव डिग्री आंगि सी अंगि सी इक्वल टू थ्री सिक्सटी डिग्री ओके मूं कूटी नोक मूं कूटी नूटी पत् अंज अंजा ऐसी टू सी डिग्री प्लस आंगि सी इक्वल टू थ्री सिक्सटी डिग्री आंगि सी आंपिड़ा आंगि सी इज ईक्वल टू ए प्लस टू सेवेंटी डिग्री आए टू सेवेंटी डिग्री ईक्वल टू अपने माइनस टू सेवेंटी डिग्री आगे अब थ्री सिक्सटी डिग्री माइनस टू सेवेंटी डिग्री जीरो सिक्सटीन नयन टू माइनस टू जीरो आंगि सी एंटी आंगि सी नमें कटी नयटी डिग्री आई ओके अब न फस्ट स्टेप कंप्लीट एल आंगिस् कंपिड़ी क्वाड्रिलैटरल डायगनल्स रू डायगनल्स वो ए बी और डायगनल रामा सी डी डायगनल अल ए बी डायगनल सी डी और डायगनल अब ए बी और डायगनल की वरकमें एंण बाकी डाय ए बी डायगनल डायमीटर की ए बी डायगनल डायमीटर की अब बाकी रूम कोणसो सी डी आ सी डी एवडे सर्कल्ड एवडे वरान चौदह अब या जस्ट एक्साम का नमु फिगर नो चोदी क्वाड्रिलैटरल डायगनल चुदायटर डायगनल इतर डायगनल इतर क्वाड्रिलैटरल आगे रू डायगनल रूम मूल नमी कूटी चेर डायगनल अल डायगनल डायमीटर की अब डायगनल डायमीटर अब फस्ट रूम चिंता पेटो फस्ट ई डायगनल डायमीटर अब ए बी ए बी डायमीटर मैं आगे रूमसो इत सी डी नोट चौदह ई सी डी सर्कि ए बी डायमीटर सर्कि वरचे ई सी एवं सर्कल्ड एवं वो डी सर्कल्ड एवं वो चौदह अल अब नमें ए बी डायमीटर और डायगनल वरचु डायगनल ना डायमीटर की डायमीटर ना सर्कि वर ओके डायमीटर ना सर्कि वरको ई आंगि सी सी सर्कल्ड एवडे अब डी पर सर्कल्ड एवडे चौदह ए बी डायमीटर ए बी सर्कि नमक बाकी रूम को सी डी अब कोर्णर सी एवडे कोर्णर डी एवडे चौदह अब नाम कंपिड़े आंगि कंपिड़े आंगि सी एंगि सी नमुक नयी डिग्री कटी अल अब आंगि सी ओण द सर्कल कयी डिग्री अब आंगि सी ओण द सर्कि ओके सर्कि इन आंगि सी ओण द सर्कि आंगि डी फिफ्टी फाइव फिफ्टी फाइव नयी डिग्री चुदा अब एवडे सर्कल्ड पुरत इंगे वर अब सर्कल जस्ट रफ्त फिगर का नमक अस् ए बी हस् डायमीटर ओके ए बी व्यास ए बी हस् डायमीटर की ओके नाम डायगनल विगरण डायमीटर की व्यास अब ए बी ना डायमीटर की बाकी रूम सर्कल्ड एवं वो चौदह अब बाकी रूमस सी डी अल अब आंगि सी ईक्वल टू नयी डिग्री इट ईस् ऑन द सर्कल नयी डिग्री आई कम नयी डिग्री आई अब ओण द सर्कि सर्कि टा आंगि डी एंगि डी फिफ्टी फाइव डिग्री अल फिफ्टी फाइव डिग्री लेस दैन नयी डिग्री अल लेस दैन नयी डिग्री अदस्ट नयी डिग्री अल फिफ्टी फाइव डिग्री इट लेस दैन नयी डिग्री सो इट औट्ड द सर्कि सर्कि पुत आंगि डी ओके आंगि डी सर्कि पुरतान अब नर डायगनल डायमीटर नमुक बाकी रूम मूल सी ओण द सर्कि डी औट्ड सर्कि
ഇനി വേറൊരു ഡയഗ്രം ഉണ്ടല്ലോ ആ ഡയഗ്രം നമ്മൾ ഡയമീറ്റർ ആക്കി നോക്കണം ഓക്കേ അപ്പോൾ നമ്മൾ ഇത് ഇടാ നമ്മൾ ഏതാണ് ഡയമീറ്റർ ആക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ ഡയമീറ്റർ ആക്കി എടുക്കാൻ പോകുന്നത് ഓക്കേ എ ബി സി ഡി നമ്മൾ ഡയമീറ്റർ ആക്കി എടുക്കാൻ പോകുന്നത് സി ഡി ആണ് ഓക്കേ ഡയമീറ്റർ ആക്കി എടുക്കാൻ പോകുന്നത് സി ഡി അപ്പോൾ ഡയമീറ്റർ അല്ലാതെ എന്തും പോയിന്റ്സ് ഇതൊക്കെയാണ് എ യും ബി അപ്പോൾ സി ഡി ഡയമീറ്റർ ആക്കി നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഈ എ എവിടെ വരും ബി എവിടെ വരും എന്നാണ് ചോദ്യം ഓക്കെ ഇപ്പൊ എ എന്ന് പറയുന്നത് 105 ആണ് ബി എന്ന് പറയുന്നത് എന്താണ് 110 ഡിഗ്രി ആണ് അല്ലെ അപ്പൊ എവിടെ വരും എന്നാണ് ചോദ്യം എവിടെ വരും അത് എഴുതാം ആസ് എന്താണ് സി ഡി ആസ് ഡയമീറ്റർ സി ഡി നമ്മൾ വ്യാസാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ട് പോയിന്റ്സ് എവിടെ വരും എന്നാണ് ചോദ്യം ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ് ആംഗിൾ എ ഈക്വൽ ടു 105 ഡിഗ്രി 105 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിനേക്കാളും വലുതാണ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അപ്പൊ എവിടെയായിരിക്കും വരാ ഇൻസൈഡ് ദ സർക്കിൾ സർക്കിളിന്റെ ഉള്ളിലായിരിക്കും ഈ എ എന്ന് പറയുന്ന കോർണർ വരാം ഓക്കെ ആംഗിൾ ബി ആംഗിൾ ബി എത്രയാണ് 110 ഡിഗ്രി അല്ലെ 110 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും അതും സർക്കിളിന് ഇൻസൈഡ് ആയിരിക്കും ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും ഓക്കെ രണ്ട് ദൂരം നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും സർക്കിൾ പോകും ചെറുതാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ 90 ഡിഗ്രിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ അപ്പൊ ഈ മൂന്ന് പോയിന്റ്സ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് അല്ലെ അപ്പൊ നമുക്ക് രണ്ടും നിങ്ങൾ എഴുതാം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക് യു